നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ദൗത്യസംഘത്തോടൊപ്പമാണ്. ദൗത്യസംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കിയാന ഉൾപ്പെടെ മൂന്ന് കുങ്കിയാനകൾ, സുരേന്ദ്രൻ, വിക്രം, ഭരതൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ ദൗത്യ വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം നരേന്ദ്ര ബാബു സർ, അതോടൊപ്പം തന്നെ അരുൺ സക്കറിയ, ഇവിടെ പിടികൂടിയിട്ടുള്ള നമ്മളുടെ PT7, ഇപ്പോൾ ധോണി എന്ന് വിളിപ്പേരിട്ട PT7, ഈ എല്ലാവരെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനും അനുമോദും എല്ലാം രാവിലെ മുതൽ, നമ്മുടെ പ്രജിത്തും അഖിലോട്ട് പറയൊക്കെ രാവിലെ മുതൽ ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ആദ്യം ഇവരോട് സർ എങ്ങനെയായിരുന്നു ഈ ഒരു ദൗത്യത്തിൽ? ഇപ്പം നമ്മൾ രണ്ട് ദിവസം എടുത്തു, ഇന്നലെ നമുക്ക് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു, ഇന്നത് വളരെ ഒരു പിഴവുമില്ലാതെ നടത്താൻ കഴിഞ്ഞു. ഇന്നത്തെ ഒരു ദൗത്യത്തെ കുറിച്ച് ഒന്ന് പറയാം. ഇന്നത്തെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ടീമിൻ്റെ പ്രാധാന്യമാണത്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പേഴ്സൺസ് എഫേർട്ട്, ഒരു ടീമാണ്. ഡോക്ടർ ഉൾപ്പെടെ, ഡോക്ടറല്ല ഡോക്ടറുകൾ എന്ന് നാലഞ്ച് ഡോക്ടർമാരുണ്ട്. പിന്നെ നമ്മൾ RRT സ്റ്റാഫുണ്ട്, ഡോക്ടറുടെ ടീമുണ്ട്. പിന്നെ ഞാനും ഐ എം ഓൾസോ എക്സ്ട്രാ ഫിറ്റിംഗ് ഈ ടീമിൽ. അപ്പോൾ ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്താണ്. അതേപോലെ നമ്മളുടെ മൂന്ന് കുംകിയുണ്ട്. ഈവൻ ദോ ദേ ആർ ന്യൂ ടു ദി, പുതിയതായിട്ട് നമ്മൾ ഇതുപോലെ ആന പിടിക്കുന്ന ഇറക്കുന്നുണ്ടെങ്കിലും, പക്ഷെ അവർ അവരുടെ ബെസ്റ്റാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊരു നല്ല ഹെവി സൈസ് എലിഫൻ്റ് ആണ്, അതിനെ പിടിക്കി കൊടുക്കാൻ. ഇറ്റ്സ് എ സക്സസ്ഫുൾ ഇവൻ്റ് ആണ്. ദാറ്റ് ഈസ് ബേസ്ലി ഇതുവരെ അവർ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ്റെ ഒരു ഏറ്റവും റിസൾട്ടാണ്. ഇതിനെക്കാട്ടിലും ചാലഞ്ചുള്ള കുറേ ഓപ്പറേഷൻ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് വാസ് ഗുഡ്, എൻകറേജിങ് റിസൾട്ട്. നമ്മളോടൊപ്പം അരുൺ സക്കറി കൂടി ചേരുന്നുണ്ട്. സാർ, നമുക്ക് പിന്നെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓരോ നടപടികളിലേക്കും പോയത്? ഇന്നലെ നമുക്ക് നിർത്തിക്കേണ്ടി വന്നു, ഇന്ന് പക്ഷേ അതെല്ലാം വളരെ കൃത്യമായി ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ നേരിട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇതെന്ന് പറഞ്ഞാൽ ശരിക്കൊരു വളരെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലുള്ള ഒരു ഒരു ക്യാപ്ചറായിരുന്നു. നല്ല വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒരു അഞ്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ടീമുണ്ടായിരുന്നു. അതായത് ട്രാക്കിംഗ് ടീമുണ്ട്, ഒരു ഡാർട്ടിംഗ് ടീമുണ്ട്, സപ്പോർട്ട് ടീമുണ്ട്, കുങ്കി ടീമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ടീമുണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേഷനായിരുന്നു. അപ്പോൾ ട്രാക്ക് RRT ഇന്നലെ രാത്രി തന്നെ എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റി. ഇന്നലെ പ്രശ്നം എന്ന് പറഞ്ഞത് ടെറൈൻ ഭയങ്കര ഹൈലായിരുന്നു, നമുക്ക് കിട്ടി ചെയ്യാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. ഇന്നലെ രാത്രി കംപ്ലീറ്റ് അവർ ട്രാക്ക് ചെയ്തു. 4:00 നമ്മളുടെ ട്രാക്കിംഗ് ടീം ഏറ്റെടുത്തു. ഇവരാണ് ട്രാക്കിംഗ് ടീമുള്ളത്, അവരെ ഏറ്റെടുത്തു. അതിനുശേഷം ഡാർട്ടിംഗ് ടീം ഡാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ സപ്പോർട്ട് ടീം വന്നു, ട്രാൻസ്പോർട്ടേഷൻ ടീം വന്നു. അതെല്ലാം റാമ്പ് ഉണ്ടാക്കി ലോറിയിൽ ലോഡ് ചെയ്തു, നമ്മൾ കൊണ്ടുവന്ന് ക്രാളിൽ കയറ്റി. നല്ല സൊല്യൂഷനും എല്ലാ രീതിയിലും വളരെ എനിക്ക് വളരെ നമുക്കൊരു ഒരു ഒരു ക്ലാസിക്കലായിട്ടുള്ളൊരു ഒരു വർക്കായിരുന്നു. ചലഞ്ചിങ് വർക്ക് ഇതിനെക്കാട്ടും ഭീകരമായിട്ടുള്ള ചലഞ്ചിങ് വർക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ PM2 എന്ന് പറഞ്ഞാൽ എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിരുന്നു, ഭയങ്കര അറ്റാക്കിംഗ് ആയിട്ടുള്ള ആനിമലായിരുന്നു. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ സ്മൂത്തായിട്ടുള്ള, അതെ അതെ, നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. നല്ല എല്ലാം പിന്നെ ടീമിൻ്റെ മൊത്തം ഇവിടുത്തെ പാലക്കാട് RRT എല്ലാം വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ചാർജ് ചെയ്തിട്ട് ആകെ ഒരു ഫസ്റ്റ് ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഡാർട്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ആ സെഡേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു. നമ്മൾ ചെയ്യാൻ സ്റ്റാൻഡിങ് സെഡേഷനാണ്, നമ്മൾ കിടത്തിയിട്ടല്ല കൊണ്ടുവരാൻ പറ്റുക. അപ്പം നിർത്തി ആ കറക്റ്റ് ഒരു ആ കോമ്പിനേഷനിൽ നിർത്തി നമ്മൾ സ്റ്റാൻഡിങ് സെഡേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ഇല്ല 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 ഇല്ല, നമ്മളത് അപ്രോച്ച് ചെയ്യുന്ന രണ്ട് രീതിയിൽ, ഒന്ന് സർപ്രൈസും ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്ത് ചെയ്യുകയും ചെയ്യും കുങ്കിയെ വെച്ചിട്ട്. പക്ഷേ ഈ കേസിൽ വളരെ നമ്മൾ പ്ലാനിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ചെറിയ വിൻഡോ ഉള്ളൂ. ഒന്ന് ഇവിടെ സ്റ്റീപ്പ് ഹില്ലാണ്, പിന്നെ ഇപ്പുറത്ത് ജനവാസമാണ്, അതിന് ഇടയ്ക്കുള്ള ചെറിയ സ്ഥലമാണ്. ആ ഇടയ്ക്കുള്ള സ്ഥലത്ത് തന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടി, നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ സക്സസ്. എത്ര ദൂരത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മൈക്കൂടി വെക്കാൻ കഴിഞ്ഞത്? ഡാർട്ടിൻ്റെ സാധാരണ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 50 meters മാക്സിമം നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് അതിനുള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മൂന്ന് കുങ്കിയാനകളെ വെച്ചുള്ള ഈ ഓപ്പറേഷൻ ശരിക്കും ഈ ലോറിയിൽ കയറ്റുന്ന സമയത്താണ് അതിൻ്റെ ഒരു ആവശ്യം മനസ്സിലായത്. എത്രമാത്രം ചാലഞ്ചിങ് ആയിരുന്നു ആ ലോറിയിൽ കയറ്റുന്ന സമയത്ത് ഈ മൂന്ന് കുങ്കിയാനകളുടെ ഒരു സപ്പോർട്ടും ഒക്കെ? മിനിമം നമ്മൾ 4 ആനയാണ് ക്യാപ്ചറിന് വേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മൾ 3 നമുക്ക് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസിൻ്റെ മുകളിലായിരുന്നു. PM2 നമുക്ക് 2 ആനയുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുകയും ചെയ്തു. കാരണം നമ്മൾ അൺലോഡ് ചെയ്യാനും ഒന്നും ആനകളില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആക്സിഡൻറ്റ് പറ്റുന്നൊക്കെ അങ്ങനെയാണ്. സോ പക്ഷേ 3 ആനകളുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് 3 കുങ്കിയും വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. സൈഡിൽ 2 സൈഡിലും 1 പുഷ് ചെയ്യാനും വെച്ചിട്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇപ്പം ഈ നമുക്ക് ഇത്തരം സംഭവങ്ങൾ, അതായത് ഈ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ വിളി വരുന്നതിൻ്റെ പിടികൂടാനുള്ള നാട്ടുകാരുടെ സ്വാഭാവികം ആവശ്യമാണല്ലോ, അത് ഭയങ്കര വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ, അതിനൊരു കാരണമായിട്ട് തോന്നുന്നത് എന്താണ്? അത് നമ്മളുടെ പേഷ്യൻസിൻ്റെ കുറവുണ്ട് വൺ സൈഡ്. പക്ഷേ അതേപോലെ കാട്ടിനകത്തുള്ള ഈ എക്സോട്ടിക് വീഡ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഹാബിറ്റേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കുറേ ചെയ്യാനുണ്ട്. പിന്നെ ലണ്ടാന ക്യാമറ എക്സോട്ടിക് ഇതുപോലെയുള്ള സ്പീഷീസ് കാട്ടിനകത്തുള്ള അതിൻ്റെ ആവാസ വ്യവസ്ഥ കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് പുറത്ത് വരാനുള്ളതുണ്ട്. ഹാബിറ്റേറ്റ് ഇമ്പ്രൂവ്മെൻ്റാണ് നമ്മൾ കൂടുതൽ കണക്കിൽ വെക്കേണ്ടത്.
അതുകൂടാതെ ഇതുപോലെ ഏതെങ്കിലും സ്ഥിരമായിട്ട് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ വി നീഡ് ടു മോണിറ്റർ ദ അനിമൽ. ഓരോരോ അനിമൽ സ്പെസിഫിക് ആണ്, നമ്മൾ മൊത്തത്തിൽ ആന പ്രശ്നം കടുവ പ്രശ്നം മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈച്ച് ഇൻഡിവിജ്വൽസ് ആർ സെപ്പറേറ്റ്. ഇത്രയും ആന ഉണ്ട് നമുക്ക് പാലക്കാടിൽ, എല്ലാം നമുക്ക് പ്രശ്നമല്ല. അത് സ്ഥിരമായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. ആ അങ്ങനെ ഒരു ഹാബിറ്റ് ഹാബിച്വേറ്റ് ആയിട്ട് വരുന്ന അനിമലെ മാത്രം നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് അതും പെട്ടെന്ന് നമുക്ക് ഒരു ദിവസത്തിലോ ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ലോങ് ഒരു ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ ഒരു 4 വർഷം 3 വർഷം അതുപോലത്തെ പോലെ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു അനിമൽ പ്രോബ്ലമാറ്റിക് ആണെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അത്രയും സമയം വേണം നമ്മൾ ഒരു ആനയെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു കടുവയെ പിടിക്കാനോ. നമ്മൾ പെട്ടെന്ന് പിടിക്കാന്നുള്ളതല്ല, ആക്സിഡൻ്റ് ആയിട്ട് ഒരു ആനയോ കടുവയോ നാട്ടിലിറങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ പിടിക്കാനിറങ്ങിയാൽ പിന്നെ ഒരു അനിമലും കാട്ടിലുണ്ടാവില്ല. പിന്നെ അത് നമ്മൾ മൊത്തം ഒരു ഫുഡ് ചെയിനെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സയന്റിഫിക് ആയിട്ട് കുറെ ഡേറ്റ അത്യാവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റും. സാർ അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ ഇപ്പം നമ്മൾ ഈ 3 കുങ്കിയാനകൾ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി? ഏതൊക്കെയാണ് ഇത്? ഭരത് എന്ന് പറയുന്നത് 2016 ഇത് കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈലി കോൺഫ്ലിക്ട് ചെയ്ത ആനിമലാണ്. കല്ലൂർ വലിയൊരു വയലുള്ള ഏരിയ ആണ്. എത്രയോ വർഷം അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാണ്ട് 4 വർഷത്തോളം നമ്മൾ റേഡിയോ കോളർ ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് നമ്മളതൊരു ഹാബിച്വേറ്റഡ്, സാർ നേരത്തെ പറഞ്ഞ പോലെ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്ട് ആനിമലാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ശേഷം പിടിച്ച ആനയാണ് ഭരത്. വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞാൽ വടക്കനാട് വിക്രം എന്ന് പറയുന്നത് വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്നത് വടക്കനാട് എന്നുള്ള ഏരിയയിൽ ഏറ്റവും ഹൈലി കോൺഫ്ലിക്ട് ഉണ്ടാക്കിയ വയനാട് തന്നെ പലരെയും കൊല്ലുകയും ചെയ്തൊരു ആനയാണ്. ഹൈലി കോൺഫ്ലിക്ട് ആണ് എലഫൻറ്റ്. അപ്പം ഇതേപോലെ തന്നെ വടക്കനാട് കൊമ്പൻ നമ്മൾ കോളർ ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ പഠിച്ച് നമ്മൾ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്ട് ആന വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം മാത്രം പിടിച്ച ആനകളാണ്. പിന്നെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കോന്നിയിൽ നിന്ന് വന്ന ആനയാണ്, അവിടുത്തെ നാട്ടാന തന്നെ ആയിരുന്നു. ഏറ്റവും ഉയരം കൂടിയ ആന അല്ലേ കുഞ്ചു എന്ന് പറഞ്ഞ ആന. അപ്പം അത് അങ്ങനെ അത് അവിടെ നാട്ടാനായിട്ട് നിന്ന് നമ്മൾ കൊണ്ടുവന്നു, കുങ്കി ട്രെയിനിങ് നടത്തി ട്രെയിൻ ചെയ്തെടുത്ത ആനയാണ്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വൈൽഡ് ആനിമലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് ഹാൻഡിൽ ചെയ്യുന്ന കുങ്കിയാനെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഡാർട്ടിങ്ങിന് ഉപയോഗിക്കാം. പലപ്പോഴും PM2 കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാർജിംഗ് ആയിരുന്നു. ഈ കുങ്കിയാനെ ലോഡ് മാത്രമാണ് നമ്മൾ സേഫ് ആയിട്ടുന്നത്, കാരണം ഇതിൻ്റെ പുറത്ത് നിന്നിട്ടാണ് നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ഇത് ലോഡിങ് പ്രോസസ്സിൽ ആനയെ കയറ്റാൻ വേണ്ടിയിട്ട് ക്രാളി പ്രോസസ്സിൽ മൊത്തം ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് വൈൽഡ് ആനിമലിനെ നമുക്ക് മെക്കാനിക്കൽ സ്ട്രക്ചർ വെച്ച് നടക്കത്തില്ല. ഡോണിലേക്ക് വരികയാണെങ്കിൽ ഇനി എത്ര ദിവസമായിരിക്കും ഇവനെ ഈ ബൂട്ടിൽ നിൽക്കേണ്ടി വരും, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ? അത് അത് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആദ്യം പാപ്പാനുമായിട്ട് ഇതിനെ ഇണക്കും, അയാളുമായിട്ടുള്ള ബന്ധം ബോണ്ട് സ്ഥാപിച്ചിട്ട് അവനെ മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യുക. എന്നിട്ടാണ് കുങ്കിട്ടുക. കുങ്കിട്ടു നിന്ന് വർഷങ്ങളെടുക്കും, 3, 4, 5 വർഷം എടുക്കും കുങ്കിട്ടു. അങ്ങോട്ട് ഇതിനകത്ത് എത്ര സമയം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ലേ? അല്ല, ഇത് വടക്കനാട് ഗവൺമെന്റ് കേസിൽ നമുക്ക് റെക്കോർഡാണ്, 2 മാസത്തിനുള്ളിൽ നമ്മൾ ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുങ്കി ട്രെയിനിങ് 3 വർഷത്തോളം എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഏത് ആനിമലിന്റെ ബിഹേവിയർ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ വെച്ചിട്ടിരിക്കും അത് നമ്മൾ തീരുമാനിക്കുന്നത്. 2 മാസം വടക്കനാട് ഗവൺമെന്റ് റെക്കോർഡാണ്, 2 മന്ത്സ് അതുകൊണ്ട് ഇറക്കാൻ കഴിഞ്ഞു. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവൻ കുറച്ചും കൂടി അഗ്രസീവായി നിൽക്കുവോ അതോ ഇതിന്റെ ഒരു പെട്ടെന്ന് ശാന്തതയിലേക്ക് പോകുമോ? അല്ല, ആനിമൽ കുറച്ച് അഗ്രസീവ് ആനിമലാണ്. നല്ല ബോഡി ഉണ്ട്, നല്ല ബോഡി സ്ട്രക്ചർ ഉണ്ട്, ആനിമൽ അഗ്രസീവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഈ കണ്ടിരുന്നു ഇത് ഈ കൂട് തകർക്കാനും മറ്റു ശ്രമം നടത്തി എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ കുറവാണ് ആക്ച്വലി, അത്ര വലിയൊരു രീതിയിൽ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഇങ്ങനെയല്ല, ചില ആളുകൾ ഇതിനേക്കാൾ കൂടുതൽ ഇതിനെക്കാട്ടും ഭീകരമായിട്ട് ഇടിക്കും. ഇപ്പം PM2 ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു, പക്ഷെ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ക്രാളാണ് ഈ ഉണ്ടാക്കിയത്. പിന്നെ മാത്രമല്ല കുറച്ച് അത്ര വലിയൊരു ഒരു 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 അഗ്രസീവായിട്ട് ഇത് ചെയ്യുന്നില്ല. മിനിമം 6 മാസം നമുക്ക് പ്രതീക്ഷിക്കണം, പക്ഷെ പറയാൻ പറ്റില്ല. നല്ല പാപ്പാൻ, അയാൾ കഴിവുള്ള പാപ്പാൻ, അവരും വരും, നമ്മളെ ബോണ്ടേജ് പെട്ടെന്ന് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന് മുമ്പായിട്ട് തന്നെ ഇറക്കാൻ പറ്റും. ആദ്യ കുങ്കിയായിട്ട് ധോണി മാറും അല്ലേ എന്നാണ് നമുക്ക് പ്രതീക്ഷ. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തിന്റെ പേര് ആനയ്ക്ക് ഇടുന്നത്? ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മളെല്ലാം ആദ്യമായിട്ടായിരുന്നു. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം സാർ ഒരുപാട് ഇപ്പം ഈ സർവീസിന്റെ ഇടയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എത്രാമത്തെ കാട്ടാനയാണ് മൈക്കോടി പറഞ്ഞു? ഞാൻ ആനയുടെ കൗണ്ട് ഞാൻ വിട്ടു, 60 ആനകളെ നമ്മൾ കാട്ടാനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ദെൻ 10-15 കടുവ, മോർ ദാൻ 100 ലെപ്പേഴ്സ്. നമ്മളാ 10-20 വർഷത്തെ സർവീസിൻ്റെ ഉള്ളിൽ നടന്ന സംഭവങ്ങളാണ്.
ഇപ്പോൾ ഈ കൂടുതൽ ഗാനങ്ങളൊക്കെ ഇറങ്ങുന്നത് സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ്? ഇതിനകത്തൊരു ഇപ്പോൾ എല്ലാവരും ശാശ്വത പരിഹാരം വേണം, ശാശ്വത പരിഹാരം വേണമെന്ന് പറയുന്നുണ്ട്, അതിനകത്ത് എന്താണ്? കൂടുതൽ ആന ഇറങ്ങുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വയനാട് സിറ്റുവേഷൻ, വയനാട് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട് സിറ്റുവേഷൻ അല്ലേ? 10 ആനയുള്ളൂ കോൺഫ്ലിക്ട് ആനുമ്പോൾ. എല്ലാ ആനയും കോൺഫ്ലിക്ട് ചെയ്യില്ല, ചിലത് മാത്രം. ഇപ്പോൾ സാറിനകത്ത് പറഞ്ഞാൽ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്ട് ആനിമൽസ് എന്ന് പറയും, അതായത് ഹാബിച്വേറ്റഡ് ആയി പിന്നെ അവന് കോൺഫ്ലിക്ട് ചെയ്തേയുള്ളൂ. അവൻ്റെ ബോഡി സൈസ് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര പ്ലംപായിരിക്കും, കാരണം നല്ല ന്യൂട്രിറ്റീവ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട്. അത് ഹാബിറ്റാണ്, അതിൻ്റെ അതിൻ്റെ ബിഹേവിയറാണ്. സോ ആ ബിഹേവിയർ ചേഞ്ചാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഹാബിറ്റ ഡിഗ്രഡേഷൻ ഉണ്ട്, സെന്ന പോലെ സാധനങ്ങൾ, എക്സോട്ടിക് വീഡ്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഫീഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഒരു 5-6 വർഷം മുമ്പ് വയനാട് കമ്പനി ഒരു ബാംബു ബ്ലൂം ചെയ്തു പോയി, അപ്പോൾ അതിൻ്റെ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട് സീസൺ. അപ്പോൾ അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. മയക്കുപിടി അങ്ങനെ മയക്കുപിടി എന്ന് പറഞ്ഞാൽ കാപ്റ്റീവ് എലിഫന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന വൈൽഡിലാണ്. നമ്മളിപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പാർട്ടായിട്ട് ഞാനിപ്പം ചീഫ് ഫോറസ്റ്റ് വെറ്ററി ഓഫീസറാണ്, എഫ് യു ആണ്. അതേപോലെ തന്നെ 14-10 AFUമാരുണ്ട്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററി ഓഫീസേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ചെയ്യും, ഇവരെല്ലാം ചെയ്യും. സോ അവരവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് വന്നിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞു എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും, കാരണം വളരെ മികച്ച രീതിയിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എന്നാണ് വയനാട്ടിലേക്ക് മടങ്ങുന്നത്? നാളെ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ ഇത്രയും മികച്ച ഒരു ടീം വർക്ക് അല്ലെ അനുമത്. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അനുമത് നേരത്തെ ഈ കുങ്കിയാനയെ, നമ്മളെ PT7 നടുക്ക് നിർത്തി ഇവരെ തടുത്ത് നിർത്തി കുങ്കിയാനകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? തീർച്ചയായും ഇതിൽ ഈ ആനകളുടെ ഒരു റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബാക്കിൽ നിന്ന് ഉന്തിയ സുരേന്ദ്രനെയൊക്കെ നമ്മൾ ഇപ്പൊ അടുത്ത് കാണുമ്പോഴാണ് അതിന്റെ ഒരു സൈസ് ശരിക്കും മനസ്സിലാവുന്നത്. തീർച്ചയായും എന്താണെങ്കിലും അവിസ്മരണീയമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് ഈ ഒരു ക്യാച്ചിങ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു വാർത്ത നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒക്കെ കരിയറിലും ആദ്യമായിട്ടാണ്. അതുപോലെ അങ്ങനെ ഈ കുങ്കിയാനകളെ നിർത്തി കുങ്കിയാനകളെ നിർത്തി അവരെ നോക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നാടും ഭാഷ പറഞ്ഞാൽ പേടിപ്പിക്കുകയാണ്. മാത്രമല്ല നാളെ ഇനിയിപ്പോൾ അവനും ഇതേപോലെ നിൽക്കാനുള്ളതാണല്ലോ എന്നുള്ളൊരു, അതെ എന്താണെങ്കിലും ഈ ഒരു ധോണിയുടെ കൊമ്പൻ, ധോണിയുടെ സ്വന്തം കൊമ്പനായിട്ട് സ്വന്തം കുങ്കിയായിട്ട് മാറട്ടെ. ഒരു അപൂർവ കാഴ്ച കേട്ടോ, 3 കുങ്കിയാനകൾ ഇവിടെ നിൽക്കുന്നു, അതോടൊപ്പം അതിന്റെ നടുക്ക് PT7 നിൽക്കുന്ന ഈ ഒരു ധോണിയെ നിൽക്കുന്നു. ധോണി PT7 എന്ന് പറയാൻ പറ്റില്ല, പേര് മാറിയിട്ടുണ്ട്, ധോണി നിൽക്കുന്നു. എന്തായാലും ഈ ഒരു കാഴ്ച, പക്ഷെ ഈ നേരത്തെ നിന്നപ്പോ പിടിക്കുന്ന സമയത്ത് 3 ആനകൾ ഒരുമിച്ച് ഒരു നിരയായിട്ടാണ് നിന്നിരുന്നത് അല്ലേ? അതെ അതെ അതെ, 3 രണ്ടു വശങ്ങളും ബാക്കിലുമായിട്ടായിരുന്നു. എന്നാലും ഇതൊരു നല്ലൊരു കാഴ്ച മാത്രമല്ല ഒരു മെസ്സേജും കൂടിയാണ് ചിലപ്പോൾ ഈ ആനകൾക്ക് പരസ്പരം ഒരു മെസ്സേജ് കൈമാറാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഒരു മെസ്സേജും കൂടി ആയിരിക്കും. അതെ 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 അതെ, തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഒരു മിഷൻ പൂർണ്ണമായിട്ടും സക്സസ് ആയി തീർന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം, ഒരു സന്തോഷവും സമാധാനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെ ആ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആളുകളെ സംബന്ധിച്ചുള്ളത് എത്ര കണ്ടാലും മതിയാവില്ല, കാരണം 3 ആനകൾ 3 വശങ്ങളിൽ നിന്നുകൊണ്ട് PT7 ഇപ്പം മുഖാമുഖം നിൽക്കുന്നത് അപ്പുറത്ത്, എനിക്ക് തോന്നുന്നു അത് സുരേന്ദ്രനാണ് അപ്പുറത്ത് നിൽക്കുന്നത് ചേട്ടാ, സുരേന്ദ്രനുമായിട്ടാണ് മുഖാമുഖം നിൽക്കുന്നത് കേട്ടോ. ആന ഒന്ന് നിൽക്കുന്നു, ഇപ്പുറത്തേക്ക് മാറുന്നു. എന്തായാലും ഇത് ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടി ഇത് ഈ രീതിയിൽ തുടരും എന്ന് തോന്നുന്നു. അതെ 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 അതെ, എന്താണെങ്കിലും ഒരു നാടിൻ്റെ മൊത്തം ആശങ്ക അത് വളരെ വേഗത്തിൽ, കരുതിയേക്കാൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സമാധാനം എന്തായാലും ഉണ്ട്. ഈ ഒരു ദൃശ്യം അത് എത്ര കണ്ടാലും ഈ ആളുകൾക്ക് മതിയാവില്ല, ആനയെ കണ്ട് ആൾക്കാർ മതിയാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഒരു ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അപൂർവമാണ്, ഇനി പക്ഷെ ഒരിക്കലും കാണാനും കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ അനുഭവത്തോളം ഇങ്ങനെ മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ ആനകളെ കണ്ടിട്ടുള്ളൂ. ഈ വൈൽഡ് ആയിട്ടുള്ള ആനകൾ അതിനെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല അത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമ്മളെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും അറിവുള്ളൊരു പറഞ്ഞ അറിവും മാത്രമല്ല നമുക്കുള്ളത്, പക്ഷെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ അടുത്ത് എങ്ങനെയാണ് അടുത്ത് ഈ 3 ആനകളെ വെച്ച് ഇതിനെ പരിശീലിച്ച് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇത് ആളുകളെ സംബന്ധിച്ചോളം വളരെ പുതിയ കാഴ്ചയായിരിക്കും. ഇനി കുറച്ച് കാലം ഈ ഒരു ആനക്കൊട്ടിൽ ധോണി ഉണ്ടാവും. ഇടയ്ക്ക് ചുറ്റും കുങ്കിയാനകൾ, സുരേന്ദ്രനും ഭരതനും വിക്രമും ഒക്കെ ഇടയ്ക്ക് വന്നുപോയി ഈ ധോണിയുടെ PT7 നിന്ന് ആവർത്തിക്കാൻ പാടില്ല, ധോണിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി അത് നന്നാകാൻ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരിക്കും ഒരു പക്ഷേ നിൽക്കുന്നുണ്ടാവുക. എന്തായാലും ഇപ്പോൾ അത് കഴിഞ്ഞ് ആന മടങ്ങുന്നത്, കുങ്കിയാനകൾ മടങ്ങുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലെ സമാനമായ രീതിയിൽ കാഴ്ചകൾ ഇവിടെ ഉണ്ടാവും. ധോണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചയായിരിക്കില്ല അല്ലേ?
തീർച്ചയായും ഒരു ഈ ഞാൻ നേരത്തെ കേട്ടറിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് കുങ്കിയാനകളുമായിട്ട് കൂട്ടുകൂടിയതാണ് ഈ പി ടി 7 ആയിരുന്ന സമയത്ത് ധോണി. ഇവിടെ ഉണ്ടായിരുന്ന ആനയുടെ കുങ്കിയാനയുടെ പട്ട ഷെയർ ചെയ്യുകയും ഭക്ഷണം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു കഥയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ആന വളരെ പെട്ടെന്ന് ഈ സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടുമായിരിക്കും. എന്താണെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ച് ഇതിൽ പല ഒരു ആശ്വാസം വേറെ ഉണ്ടാവില്ല. നാട്ടുകാർക്ക് ആശ്വാസത്തോടെ കിടന്നുറങ്ങാൻ പറ്റും ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇന്നത്തെ രാത്രി. അതിനെന്താണെങ്കിലും ഈ ദൗത്യ സംഘത്തിന് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈ നാട്ടുകാർക്ക് മതിയാവില്ല എന്ന് ഉറപ്പാണ്. അതാണ് ഹനുമോദം പറയുന്നത്. ഹനുമോദം ഇങ്ങോട്ട് വരാം, നമുക്കിത് അവസാനിപ്പിക്കാം. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ദുരിതത്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്. നമ്മൾ കാണാം, നമുക്ക് പുറകിൽ പി ടി 7 അതായത് ധോണിയെ കൂട്ടിലാക്കിയിരിക്കുന്നു. അതിനെ ചട്ടം പഠിപ്പിക്കാൻ കുങ്കിയാനകൾ ഇടയ്ക്ക് ചുറ്റുമൊന്ന് കറങ്ങി പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ രാവിലെ മുതൽ കഴിഞ്ഞ 2 ദിവസമായി ഇതിൻ്റെ പുറകിലാണ്. അനുമോദും ഞാനും നമ്മുടെ പ്രജിത് കോങ്ങാടും അതോടൊപ്പം തന്നെ അഖിലോട്ട് പറയും നമ്മളുടെ ഒപ്പമുണ്ടായിരുന്ന നമ്മൾ സഹായിച്ച എല്ലാവരും ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ഈ ഒരു ദൗത്യം, ഈ ദൗത്യ സംഘത്തിന് എല്ലാവിധ അനുമോദനങ്ങളും അതോടൊപ്പം തന്നെ നാട് നമ്മൾ കണ്ടതാണ്, ഈ നാട് എത്രത്തോളം ആഹ്ലാദിച്ചു എത്രത്തോളം ആശ്വാസത്തിലാണ് എന്നുള്ളത്. എന്തായാലും ധോണിയിലെ ഇനിയിപ്പോൾ ആനത്താവളം എന്നാണ് പറയുക അല്ലേ, ധോണി ഫോറസ്റ്റ് സ്റ്റേഷൻ മാറി ധോണി ആനത്താവളത്ത് നിന്നും പ്രജിത് കോങ്ങാടിനും പ്രസാദ് പ്രസാദ് ശരിക്കും അനുമോദിനും അഖിലോട്ട് പറയ്ക്കും.